ഗുഡ് മോർണിംഗ്. ടീച്ചർ നിങ്ങൾ എടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടാവും അല്ലെ? ചിലവരെ വീട്ടിലുണ്ടാവും, ചിലവർ ചിലപ്പോൾ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറും കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളാണ് ടീച്ചർ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിനകത്ത് ഓക്കെ LKG ലിറ്റിൽ വണ്ടേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് പേജ് നമ്പർ 56 ആണ് ടീച്ചർ നിന്ന് എടുക്കാൻ പോകുന്നത്. ഏതാണ്? 56, 56. ഇൻഫർമേഷൻ ടെക്നോളജി എന്താണ് എഴുതിയിരിക്കണേ? ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഹെഡിങ് എഴുതിയിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിന്റെ പിക്ചർ കണ്ടോ? കമ്പ്യൂട്ടറിന്റെ പിക്ചറിൽ കമ്പ്യൂട്ടറിന്റെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പിക്ചറിനകത്ത് കാണുന്നേ? ഒരു TV പോലെ ഒരു ഭാഗം കാണാനുണ്ട്. പിന്നെ എന്താ, കുറെ ലെറ്റേഴ്സും നമ്പേഴ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ബോക്സ് കാണാനുണ്ട്. ഇവിടെ കുറച്ച് സ്പീക്കർ കാണാനുണ്ട്. പിന്നെന്താ, ഒരു മൗസ് പോലെ കാണാനുണ്ട്. പിന്നെ CPU എന്ന് പറയുന്ന ഒരു ബോക്സ് പോലെ ഇപ്പുറത്ത് കാണാനുണ്ട് അല്ലെ? ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്നാണ് ടീച്ചർ നിന്ന് തരാൻ പോണേ. ഫസ്റ്റ് വൺ നോക്കിയ എന്താണ് പിക്ചറിൽ കാണുന്നത്? സ്പീക്കർ അല്ലെ? നമ്മള് നമ്മുടെ വീട്ടില് കമ്പ്യൂട്ടർ ഉള്ളവരൊക്കെ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാ ചിലപ്പോൾ പാട്ട് കേൾക്കാൻ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കമ്പ്യൂട്ടറിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന പാട്ടൊക്കെയും പുറത്തേക്ക് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്പീക്കർ ഉപയോഗിക്കും അല്ലെ? നെക്സ്റ്റ് എന്താണ്? മൗസ്. മൗസ് എന്താണ്? മൗസ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുക. ഈ മൗസ് നമ്മൾ അതിങ്ങനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും കമ്പ്യൂട്ടറിനകത്ത് ഒരു ഏരോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? മൗസ്. ഈ മൗസ് എന്താണ്? നമ്മള് കമ്പ്യൂട്ടറിനകത്ത് പടം വരയ്ക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും നമ്മളെ ഈ മൗസ്. മൗസിനകത്ത് എങ്ങനെയാണ് നമ്മൾ നീക്കുന്നത്, മൗസ് എങ്ങനെയാണ് നമ്മൾ നീക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ മോണിറ്റർ. TVയുടെ പോലെ ഇരിക്കുന്ന ഷേപ്പിൽ ഇരിക്കുന്ന ഭാഗമാണ് മോണിറ്റർ. ഈ മോണിറ്ററിനകത്താണ് നമ്മൾ കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. നമ്മൾ ഈ പടം വരയ്ക്കുന്നതും ഒക്കെ കാണുന്ന ഭാഗം എവിടെയാണ്? മോണിറ്ററിലാണ്. നെക്സ്റ്റ് വൺ CPU ബോക്സ്. CPU എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഭാഗം തന്നെയാണ് CPU എന്ന് പറയുന്നതും. ഒരു ബോക്സ് പോലെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കമ്പ്യൂട്ടറിനെ ഓൺ ആക്കുന്നതും ഓഫ് ചെയ്യാനൊക്കെയും ഹെൽപ്പ് ചെയ്തതും ഈ ബോക്സ് തന്നെയാണ്. നെക്സ്റ്റ് വൺ കീബോർഡ്. കീബോർഡ് എല്ലാവരും കണ്ടു കാണും അല്ലേ? എന്താണ്, കുറെ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ എഴുതിയിട്ടുണ്ടാവും നമ്മള് ഈ കീബോർഡിനകത്ത് നിൽക്കുന്ന ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെയാണ് ഈ മോണിറ്ററിന്റെ ഉള്ളിൽ നമുക്ക് തെളിഞ്ഞു കാണാം. അപ്പൊ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ കീബോർഡില് ടൈപ്പ് ചെയ്യും. അപ്പൊ അത് മോണിറ്ററിൽ വരും. നെക്സ്റ്റ് വൺ പ്രിന്റർ. പ്രിന്റർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ എന്തെങ്കിലും പടം വരച്ചു, ഒരു പിക്ചർ വരച്ചു എന്നുണ്ടെങ്കിൽ ആ പിക്ചർ നമുക്ക് പ്രിന്റ് കിട്ടണം. നമുക്കതൊരു പേപ്പറിലാക്കി ഭംഗിയാക്കിയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിന്ററിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്ററിനകത്തെ പേജിനകത്ത് നമുക്ക് ആ പടം വരും, പുറത്തേക്ക് വരും, നമുക്കത് കിട്ടും, കയ്യിലേക്ക് ആക്കിയിട്ട് കിട്ടും. ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ. ടീച്ചർ ഒന്നുകൂടെ പറയാം: സ്പീക്കർ, മൗസ്, മോണിറ്റർ, CPU, കീബോർഡ്, പ്രിന്റർ. ഇനി ഇതിന്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ടീച്ചർ അത് വായിക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വായിക്കാം ടീച്ചർ. വിച്ച് പാർട്ട് ഹെൽപ് അസ് ടു ഡ്രോ എ പിക്ചർ. കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്? മൗസ്. ടീച്ചർ പറഞ്ഞു അല്ലെ, മൗസ് പറഞ്ഞപ്പോ നമ്മൾ മൗസ് എങ്ങനെയാണോ ചലിപ്പിക്കുന്നത് അതേപോലെ ആയിരിക്കും നമ്മുടെ മോണിറ്ററിലുള്ള പിക്ചേഴ്സ് വരിക. അപ്പൊ പിക്ചർ വരയ്ക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏതാണ്? മൗസ്. ഏതാണ്? മൗസ്. വിച്ച് പാർട്ട് ഹെൽപ്പ് അസ് ടു ഡ്രോ എ പിക്ചർ. ഏതാണ്? മൗസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഭാഗം. ടീച്ചർ പറഞ്ഞു അല്ലെ, കീബോർഡ്. ഏതാണ് വരിക? കീബോർഡിൽ ടീച്ചർ നമ്മള് ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സും കാര്യങ്ങളായിരിക്കും മോണിറ്ററിൽ തെളിഞ്ഞു കാണാം. നമുക്ക് എന്തെങ്കിലും നിർദ്ദേശം കമ്പ്യൂട്ടറിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക? കീബോർഡിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പൊ എന്താണ്? വിച്ച് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഏതാണ് കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസ്? കീബോർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ടു ഔട്ട്പുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതെങ്ങനെയൊക്കെയാണ് ടീച്ചർ പറഞ്ഞതെന്നില്ലേ? ഒന്ന്, പ്രിന്റർ അല്ലെ, നമ്മൾ വരച്ച ഏതെങ്കിലും പിക്ചർ നമുക്ക് വേണം നമ്മുടെ കയ്യിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, പ്രിന്ററെ കൂടെ അടിച്ച് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിന്ററെ കൂടെ നമുക്ക് തരും, പേജിലാക്കി തരും, പേപ്പറിലാക്കി തരും. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്പീക്കർ അല്ലെ. കമ്പ്യൂട്ടറിൽ നമ്മൾ ഏതെങ്കിലും ഒരു സോങ് എന്തെങ്കിലും പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പുറത്തേക്ക് കേൾക്കുക? സ്പീക്കറെ കൂടെ അല്ലെ. അപ്പൊ അതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. എന്താണ് അതിന്റെ ആൻസർ പറയാ? പ്രിന്റർ ആൻഡ് സ്പീക്കർ. എന്താണ് പ്രിന്റർ ആൻഡ് സ്പീക്കർ?
Fourth question, which part displays the matter on the screen? Nammale ezhuthunna bhagam, nammale keyboard inathu type cheyyunna bhagangalum matterukalum namukku evide kaana, evide kaana patta monitor alle. Evide kaana nammale monitor alle TV pole irikkunna bhagathaanu nammale type cheyyunnathukkum telinju kaanunna bhagam edaanu monitor. Endana appo indha answer monitor. Which part displays the matter on the screen? ഏതാണ് ആൻസർ മോണിറ്റർ അപ്പോൾ ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളെ കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ ഓരോന്നും നമ്മൾ പഠിക്കുക കമ്പ്യൂട്ടർ സ്കൂളിൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ എല്ലാതും നോക്കുക എല്ലാ കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളും നോക്കുക പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് ഇനിയും കാണാം.